കേരളത്തിലെ യുവതലമുറ കേരളത്തിൽ നിന്ന് അനുദിനം പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് യുവത്വം നാട് ഉപേക്ഷിക്കുന്നത്? ഒറ്റവാക്കിൽ ഉത്തരം ലളിതമാണ്. പച്ചയായ മേച്ചിൽ പുറങ്ങൾ തേടി, പെട്ടെന്ന് പണമുണ്ടാക്കാനും മെച്ചപ്പെട്ട ജീവിത നിലവാരം കരസ്ഥമാക്കാനും വേണ്ടി. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് അവരുടെ യോഗ്യത കൊത്തവണ്ണം ശമ്പളമുള്ള തൊഴിൽ നാട്ടിൽ ലഭിക്കുന്നില്ല. സർക്കാർ ജോലിക്കായി പഠിച്ചാൽ അവിടെ പിൻവാതിൽ നിയമനവും സംവരണവും കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. കാത്തിരുന്ന് മൂക്കിൽ പല്ല് മുളയ്ക്കുമെന്ന് പലർക്കും ബോധ്യമായി. ഇനി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വെച്ചാൽ പ്യൂണ് മുതൽ മുകളിലെ ഏമാന് വരെ കൈമടക്ക് കൊടുക്കണം, രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിവ് കൊടുക്കണം, ഇല്ലെങ്കിൽ പിറ്റേന്ന സ്ഥലത്ത് കൊടി കുത്തും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജോലി ചെയ്യാനോ സംരംഭം തുടങ്ങുവാനോ ആരും താല്പര്യപ്പെടാറില്ല. കേരളത്തിലെ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്തിയത് വളരെ ഗൗരവതരമായ കണക്കുകളാണ്. വിദ്യാർത്ഥികളിൽ വലിയൊരു ശതമാനത്തിൻ്റെയും ലക്ഷ്യം നാട് വിട്ട് പുറത്ത് ജോലി ചെയ്യുകയാണ്. ഇനി അഥവാ കേരളത്തിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഏത് മേഖലയിലാണ് കേരളത്തിൽ തൊഴിലുള്ളത്? അതും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. കേരളത്തിലേക്ക് വരുന്ന ബഹുരാഷ്ട്ര കമ്പനികളുടെ വ്യവസായ ശാലകളിൽ പലതും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ചേർന്ന നാമാവശേഷമാക്കിയിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യവസായ സൗഹൃദമല്ലാത്ത ഈ നാട്ടിൽ ജോലി ചെയ്യാനോ സംരംഭം തുടങ്ങുവാനോ ആരും താല്പര്യപ്പെടുന്നില്ല. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കാകട്ടെ വലിയൊരു ശതമാനത്തിനും യൂറോപ്യൻ നാടുകളിലേക്ക് വിദ്യാഭ്യാസത്തിനായി പോകുവാനാണ് താല്പര്യം. വിദ്യാർത്ഥി വിസയിൽ പോയി അവിടെ എന്തെങ്കിലും ജോലി തരപ്പെടുത്തി ആ നാട്ടിൽ തന്നെ ജീവിക്കുക എന്നതാണ് ഇതിൽ വലിയൊരു ശതമാനത്തിൻ്റെയും പ്രഥമ ലക്ഷ്യം. കാനഡയിലും യു കെയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ജോലിയും സുഭിക്ഷമായ ജീവിതവും സ്വപ്നം കാണുന്നവരാകും ഈ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും. ഇവരെല്ലാം വലിയ സാമ്പത്തികമുള്ളവരാണ് എന്ന് വിചാരിക്കരുത്. കൂടുതലും സാധാരണക്കാരോ ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലമുള്ളവരോ ആണ്. നാട്ടിലെ വീടും സ്ഥലവും പണയം വെച്ചോ വിറ്റോ ആണ് കുടിയേറാനുള്ള യോഗ്യതയ്ക്കുള്ള ബാങ്ക് ബാലൻസും ചെലവും ഇവർ കണ്ടെത്തുന്നത്. ഏറ്റവും അത്ഭുതകരം ഈ കാര്യത്തിന് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ്. ആകെയുള്ള കിടപ്പാടം വിറ്റ് വാടക വീട്ടിൽ താമസിച്ചായാലും മക്കളെ കരകയറ്റണം എന്നവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിലും വ്യവസ്ഥിതിയിലും അവർക്ക് പ്രതീക്ഷ നശിച്ചതുകൊണ്ടാണ്. രാഷ്ട്രീയക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വൻകിട ബിസിനസ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കും മാത്രം ജീവിക്കാൻ പറ്റുന്ന നാടായി കേരളം മാറുന്നതിൻ്റെ തെളിവായി ഇതിനെ നിരീക്ഷിക്കാം. കുറച്ചു കാലം മുൻപ് വരെ മലയാളികളുടേത് മടങ്ങി വരാനുള്ള പ്രവാസമായിരുന്നു. എന്നാൽ ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോലും മലയാളി യു കെയ്ക്കും കാനഡയ്ക്കും ചേക്കേറാൻ ശ്രമിക്കുകയാണ്. വൻതോതിൽ തലച്ചോറുകൾ നഷ്ടമാകുന്നു എന്ന് മനസ്സിലാക്കി അത് കുറയ്ക്കാനാണ് ഗൾഫിലൊക്കെ ഗോൾഡൻ വിസയും ജോലിയിലും താമസത്തിലും മറ്റ് ഉദാരമായ സമീപനങ്ങളും കൊണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ എന്തെങ്കിലും സർക്കാർ ചെയ്യുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇന്ന് കേരളത്തിലെ 10,000-ക്കണക്കിന് വീടുകളിൽ പ്രായമായ മാതാപിതാക്കൾ മാത്രമായിരിക്കും താമസിക്കുന്നത്. അതിനിയും വർദ്ധിക്കാൻ പോവുകയാണ്. പ്രവാസികളുടെ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾക്കായി സീനിയർ ലിവിംഗ് കേന്ദ്രങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്വകാര്യ മേഖലയിലായാലും നല്ല ബിസിനസ് അവസരമായിരിക്കും ഇത്. ചെറുപ്പക്കാർ കൂടും കിടക്കയും എടുത്ത് വിദേശത്ത് ചേക്കേറുമ്പോൾ നാട്ടിൽ ഭൂമിക്ക് പഴയ പോലെ ഡിമാൻഡ് ഇല്ലാതാവുകയാണ്. പരമ്പരാഗത സ്വത്തുള്ള ചെറുപ്പക്കാർ പോലും അത് ബാധ്യതയായി കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. കഴിഞ്ഞ വർഷം കോവിഡ് സമയത്ത് കേരളത്തിലൂടെ യാത്ര ചെയ്താൽ വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് എന്ന കൊട്ടക്കണക്കിന് ബോർഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിന് പല വശങ്ങളുണ്ട്. ഒന്ന്, ജോലിയും കൂലിയും ഇല്ലാത്ത സമയത്ത് സാധാരണക്കാർ പലരും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് ആകെയുള്ള മണ്ണും പൊന്നും വിറ്റാണ്. രണ്ട്, വിദേശത്തേക്ക് ചേക്കേറാനുള്ള ഭീമമായ തുകയ്ക്കായി വീടും പറമ്പും വിൽക്കാൻ വെച്ചവരുമുണ്ട്. മൂന്ന്, വിദേശത്തേക്ക് കുടിയേറി സെറ്റിലായ ശേഷം നാട്ടിലെ ബാധ്യതകൾ വിറ്റൊഴിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിൽ എത്ര സ്ഥലം കച്ചവടമായി എന്നത് സംശയമാണ്. കാരണം സാധാരണക്കാരുടെ കയ്യിൽ മറിക്കാൻ കാശ് വേണ്ടേ? കേരളത്തിൽ തന്നെ മുതൽ മുടക്കാൻ ധൈര്യമുള്ള ആളു വേണ്ടേ? റിയൽ എസ്റ്റേറ്റിൻ്റെ ഉദയകാലത്ത് അത്യാവശ്യം സാമ്പത്തികമുള്ള പ്രവാസികളുടെ നാട്ടിലെ പ്രധാന നിക്ഷേപമായിരുന്നു ഒരു ഫ്ലാറ്റ്. മാസം നല്ലൊരു തുക വാടകയായി കിട്ടും. ഇനി അതല്ല, വിറ്റാൽ 10 വർഷം കഴിഞ്ഞാൽ ഇരട്ടി തുക കിട്ടുമെന്നൊക്കെയുള്ള മോഹന വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് പലരും മുതൽ മുടക്കിയത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇത്തരത്തിൽ പ്രവാസികൾ നിക്ഷേപമായി വാങ്ങിയിട്ട് 1,000-ക്കണക്കിന് ഫ്ളാറ്റുകളാണ് അടഞ്ഞുകിടക്കുന്നത് എന്നൊരു സർവേ റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നിരുന്നു. കേരളത്തിലെ യുവാക്കളുടെ ക്ഷേമം ഉറപ്പാക്കാനെന്ന പേരിൽ ഇവിടെ കമ്മീഷനും മന്ത്രിയും ഒക്കെയുണ്ട്. പക്ഷേ ആരെങ്കിലും അടുത്ത കാലത്തുണ്ടായ യുവാക്കളുടെ ഈ വൻ കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതുമൂലമുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ യുവാക്കൾക്ക് നാട്ടിൽ തന്നെ മാന്യമായി ജീവിക്കാനുള്ള അവസരമൊരുക്കാനോ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഇതൊന്നും നടക്കാത്തിടത്തോളം കാലം മലയാളി യുവത്വത്തിൻ്റെ നാടും വീടും ഉപേക്ഷിച്ചുള്ള തിരിച്ചുവരവില്ലാത്ത പോക്ക് ഇനിയും വർദ്ധിക്കും.
കേരളത്തിൽ ഇനിയും അനാഥരായ മാതാപിതാക്കൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ കേരളം വയസ്സായവർ മാത്രമുള്ള ഒരു ഗോസ്റ്റ് ഹൗസായി മാറാൻ അധികകാലം വേണ്ട.